Hi friends, welcome to our channel Aravinda Kalavara by Dr. Midu Rahul. Ippa cherpakarilokke adhigamayittu joint pain, arthritis anganeulla complaints okke kandu varunnundu. Uric acid adinoru kaaranamagunnu ennalladanu. Appo endanu uric acid, enginaanu adu undavunnathu, endokkeyanu adinte lakshanangal, edokke home remedies ubayogichu namukku adine control cheyyan sadhikkum. Appo innathe videoyil adine kurichaanu nammal charcha cheyyunnathu. Adinu munpu nammal idhuvare upload cheyittulla ella videosum ningalkku ishtamayittundengil, please do like, share, subscribe. കൂടാതെ താഴെ ഒരു ബെൽ ഐക്കൺ വന്നിട്ടുണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്താണ് യൂറിക് ആസിഡ് നാം പതിവായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീര കോശങ്ങളെ പ്രോട്ടീൻ വിഘടിച്ചോ പ്യൂരിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം ഉണ്ടാവുന്നുണ്ട് വിവിധ രാസപ്രക്രിയയിലൂടെ ഈ ഒരു പ്യൂരിൻ വിഘടിച്ചുണ്ടാവുന്ന ഉൽപ്പന്നമാണ് നമ്മുടെ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് രക്തത്തിൽ കാണുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ ഇതിനെ പരിഗണിക്കാം രക്തത്തിൽ യൂറിക് ആസിഡ് കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്നത് അമിതമായ അമൃതം വിഷം എന്നൊക്കെ പഴമക്കാർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ യൂറിക് ആസിഡിന്റെ കാര്യം യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു പരിധിയിൽ അധികം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ക്രിസ്റ്റൽ ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും അതിക്രമിച്ച് കടക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ട് അവർക്കെതിരെ പ്രതികരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ ഒരു ക്രിസ്റ്റലുകൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ജോയിന്റ്സിൽ പെയിൻ ഉണ്ടാവും സ്വെല്ലിംഗ് ഉണ്ടാവും റെഡ്നെസ് ഉണ്ടാവും നംനെസ് ഉണ്ടാവും അങ്ങനെയുള്ള കുറെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങും അതാണ് ഗൗട്ട് അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ആയുർവേദമായിട്ട് കോറിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ വാതരക്തം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് വിഷേറ്റ് ചെയ്യപ്പെടുന്ന വാതം രക്തത്തെ ദുഷിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യാധിയായിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ഓൾറെഡി യൂറിക് ആസിഡ് പ്രോബ്ലം ഉള്ളവരോ അല്ലെങ്കിൽ ഇനി വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരോ അവർ ഡയറ്റിലൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടും വരും നമ്മുടെ ആയുർവേദക്കാരൊക്കെ ഏത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നിദാന പരിവർത്തനയാണ് അതായത് ഏത് കാരണങ്ങൾ കൊണ്ടാണോ ആ ഒരു അസുഖം ഉണ്ടായിട്ടുണ്ടോ അതിനെ ഒഴിവാക്കുക കംപ്ലീറ്റ് ആയിട്ട് അത് നിർത്തലാക്കുക എന്നുള്ളതാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കൂടാനുള്ള പ്രധാന കാരണങ്ങളാണ് നമുക്ക് അമിത വണ്ണം ഉണ്ടാവുക എക്സർസൈസ് ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ചടഞ്ഞു കൂടിയിരിക്കുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല അത്തരത്തിലുള്ളവയൊക്കെ സോ ഇത്തരം കാരണങ്ങളെയൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യേണ്ടത് നന്നായിട്ട് എക്സർസൈസ് ചെയ്യുക ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തടി കുറയ്ക്കാനൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യുക നിങ്ങൾ തടിയൊക്കെ ഒന്ന് കുറയ്ക്കുക അതുപോലെ തന്നെ ഭക്ഷണം അമിതമായിട്ട് വലിച്ചുവാരി കഴിക്കാതെ ആവശ്യത്തിന് മാത്രം കഴിക്കുകയും നന്നായിട്ട് ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നിങ്ങളുടെ ഒരു യൂറിക് ആസിഡ് ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും പിന്നെ ചില ഫുഡുകളുണ്ട് അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് യൂറിക് ആസിഡ് ലെവൽ അറിയാതെ ഇൻക്രീസ്ഡ് ആയി പോകും അതെന്തൊക്കെയാന്ന് നോക്കാം അയല മത്തി ചെമ്മീൻ അത്തരത്തിലുള്ള മീൻ ഐറ്റംസ് ഒക്കെ റെഡ് മീറ്റ് ബ്രെഡ് ഈസ്റ്റ് ഉൽപ്പന്നങ്ങൾ കേക്ക് ആൽക്കഹോള് കോളിഫ്ലവർ മഷ്റൂം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ യൂറിക് ആസിഡ് ലെവൽ വല്ലാതെ ഇൻക്രീസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇനി കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ ഓറഞ്ച് അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം അതുപോലെ തന്നെ നെല്ലിക്ക റാഗി ഫുഡ്സ് ബ്രോക്കോളി ഇഞ്ചി ഇത്തരത്തിലുള്ളവയെല്ലാം നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ദിവസേന ഒരു 2 ലിറ്റർ വെള്ളത്തിന് മുകളിലേക്ക് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡിന്റെ വലിയ കംപ്ലയിൻസ് ഒന്നും വരത്തില്ല ഞാൻ ഈ പറഞ്ഞതായിരുന്ന മെഡിസിൻസ് ആയുർവേദമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ കാരണം ആയുർവേദം എന്ന് പറയുന്നത് എന്റെ ഒരു ഡിഫറെന്റ് ഒരു പാർട്ടാണ് ഇത് ഹോം റെമഡീസ് ആണ് അപ്പൊ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ഡോക്ടർ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് പറഞ്ഞു തരുന്നതെല്ലാം ആയുർവേദമാണോ എന്നുള്ളത് അപ്പൊ ഒരിക്കലുമല്ല നിങ്ങൾക്ക് ആയുർവേദപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഹോം റെമഡീസ് എല്ലാവർക്കും തന്നെ വർക്ക്ഔട്ട് ആവണമെന്നൊന്നുമില്ല കാരണം പേഴ്സൺ ടു പേഴ്സൺ നമ്മുടെ എഫക്ട് എല്ലാം വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ നോർമൽ ലെവലും അത് കൂടിയാലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അത് നന്നായിട്ട് നോക്കേണ്ടതാണ് കേട്ടോ A4 ആപ്പിൾ എന്ന് പറയുന്ന പോലെ ആപ്പിൾ സിഡർ വിനേഗർ ആണ് ഫസ്റ്റ് വൺ ഒരു നാച്ചുറൽ ഡീടോക്സിഫയർ ആയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മൾ 1-2 സ്പൂൺ എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 2 നേരം കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഏതൊരു യൂറിക് ആസിഡും അതിർത്തി വിട്ടു പോകുന്നതാണ് പ്രാക്ടിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് രണ്ടാമത് പറയുന്നത് നാരങ്ങ വെള്ളത്തെ കുറിച്ചാണ് അപ്പൊ വിറ്റാമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് നമ്മുടെ നാരങ്ങ അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസിഡ് അല്ലേ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ഇത് പുറത്തിരിക്കുന്ന സമയത്ത് ഇത് ആസിഡ് ആയിട്ടും നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ
ഡൈജഷനോടെ അത് ആൽക്കലൈൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാവിലെ എണീറ്റ ശേഷം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഒരു അര നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഗ്രീൻ ടീയെ കുറിച്ചാണ്. ഗ്രീൻ ടീ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ മിക്കവരും കുടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ വെയിറ്റ് ലോസ് മാത്രമല്ല യൂറിക് ആസിഡ് കുറയ്ക്കുന്നതിനും ഏറ്റവും നല്ലൊരു ഔഷധമായിട്ടാണ് ഇതിനെ പറയുന്നത്. ഇനി നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ പപ്പായയാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഹോം റെമഡീസിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു പച്ച പപ്പായ എടുത്ത്. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വലിയ യൂറിക് ആസിഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഗൗട്ട് പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഈ ഒരു യൂറിക് ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാപ്പയെന്ന് പറഞ്ഞൊരു ഘടകം, ഈ ഒരു പപ്പായയുടെ പാപ്പയെന്ന് പറഞ്ഞൊരു ഘടകമാണ് സഹായിക്കുന്നത്. നമ്മൾ തൊലിയൊന്നും കളയാതെ കഴുകി വെച്ചിട്ടുള്ള ഈ ഒരു പച്ച പപ്പായ ഉണ്ടല്ലോ, അത് കഷ്ണം കഷ്ണാക്കിയിട്ട് നമ്മൾ ഒരു കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ആ വെള്ളം മാത്രം ഒന്ന് അരിച്ചെടുത്തിട്ട് അത് ഒരു 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ അപാര റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഏതൊരു മരുന്ന് നമ്മൾ ഒരു 10 ദിവസത്തിൽ കൂടുതൽ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാലയളവിൽ നിങ്ങൾ ആ ഒരു ഹോം റെമഡീസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ യൂറിക് ആസിഡ് ലെവലൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് എന്താണെന്ന് കറക്റ്റായിട്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിലൊക്കെ നമ്മൾ വെറുതെ ഇരുന്ന് ഒരുപാട് തടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്റെ ചില ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വണ്ണം കുറയ്ക്കാനുള്ള കുറച്ച് ഹോം റെമഡീസുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ ഫ്രം ഡോക്ടർ മിഥു രാഹുൽ.